ഹായ് ഹലോ, നമസ്കാരം. ഞങ്ങൾ ഇന്ന് എത്തിയിരിക്കുന്നത് ഒരുപാട് കൗതുകം തോന്നുന്ന ഒരു ക്ഷേത്രത്തിലാണ്. കൗതുകം എന്ന് തോന്നും പറയുമ്പോൾ കൗതുകം മാത്രമല്ല, ഇവിടുത്തെ വിശ്വാസവും ഒരു പ്രധാന ഘടകം തന്നെയാണ്. ആലപ്പുഴ ജില്ലയിൽ ചെമ്മുഖത്ത് ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രം, അതായത് മുരുകക്ഷേത്രം. പക്ഷേ ഈ മുരുകൻ വെറും മുരുകനെന്നല്ല അറിയപ്പെടുന്നത് എന്നുള്ളതാണ് ഏറ്റവും രസകരമായ ഒരു കാര്യം. മഞ്ജു മുരുകൻ എന്നാണ് ഈ ക്ഷേത്രത്തിലെ മുരുകനെ അറിയപ്പെടുന്നത്. ബാലമുരുകനായതുകൊണ്ട് തന്നെ മഞ്ജു മുരുകന്റെ പ്രത്യേകതകൾ ഒരുപാടുണ്ട് ഈ ക്ഷേത്രത്തിൽ അറിയാനും പറയാനുമായിട്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഈ മഞ്ജു മുരുകനെ പറ്റി ആയിക്കോട്ടെ, പോരെ. കേൾക്കുന്നവർക്കൊക്കെ ഒരു അതിശയം തോന്നുന്നു, എന്തുകൊണ്ടാണ് മഞ്ച് മാത്രം, ബാക്കി ചോക്ലേറ്റുകളൊന്നും ഇല്ല? ആദ്യമായി കുട്ടി മഞ്ചാണ് വരുത്തുന്നത്. അതിൽ ഇത് കണ്ടു ഐതിഹ്യത്തിൽ തിരഞ്ഞത്. ശരി. പിന്നെ ആ മുട്ടായി ചോക്ലേറ്റിനോട് പ്രിയമാണെന്നാണ് ഭഗവാൻ. അത് കണ്ടു മറ്റു കുട്ടികളും ഇത് കണ്ടു പരീക്ഷ സമയങ്ങളിൽ മഞ്ച് വെച്ച് പ്രാർത്ഥിച്ചു, ഉന്നത വിജയം കൈവരിക്കാൻ സാധിച്ചു. അതിലൂടെ അങ്ങനെയാണ് പിന്നീട് മഞ്ച് തന്നെ ഇവിടെ കുട്ടികളിലാണ് ആദ്യമേ ഈ കുട്ടികളിലൂടെയാണ് ആദ്യം മഞ്ച് എന്ന് പറയുന്നത് കുട്ടികളിലൂടെ തന്നെ വന്നതാണ്. അല്ലാതെ അദ്ദേഹം ഭഗവാൻ ബാലമുരുകനാണ്, അതുകൊണ്ട് കുട്ടികളെ ഏറെ പ്രിയമാണ്. അപ്പൊ മഞ്ച് വെച്ച് പ്രാർത്ഥിച്ച കുട്ടികൾക്ക് എത്രയും എളുപ്പം കാര്യം സാധിക്കുന്നൊരു ഇതുണ്ട് ബാലമുരുകൻ. അതുകൊണ്ട് കുട്ടികളിൽ എളുപ്പം സാധിക്കുന്നൊരു സാധിക്കും, അങ്ങനെ ഒരു ഇതുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. പിന്നെ അത് മുതിർന്നവരിലേക്കും ഈ മഞ്ചി ഐതിഹ്യം വന്നു. ഈ ഒരു ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടായ മഞ്ച് പറയാണ് ഇടുന്നത്. അപ്പോൾ മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് പ്രത്യേകത തോന്നുന്ന ഒരു ഐതിഹ്യം കൂടെയാണ്. അപ്പോൾ ആ ഒരു മഞ്ച് പറ ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി ഒന്ന് ചെയ്യുകയാണ്. ഒരു 300 വർഷം പഴക്കമുള്ള ക്ഷേത്രമായിരുന്നു അത്. പൂർവികരി ഇനി അടുത്ത തലമുറ ഇത് നടത്തില്ലെന്നും പറഞ്ഞ് പൊളിച്ച്. ഇത്ര ഏക്കർ കണക്കിന് ഭൂമിയുണ്ടായിരുന്നു ക്ഷേത്രം വക. അത് കുടുംബക്കാർ ഭാഗം വെച്ച് എല്ലാവർക്കും കൊടുത്ത് 3 സെന്റ് ഇവിടെ ബാക്കിയിട്ടിരുന്നു. എന്നിട്ട് പൊളിച്ച ഇതെല്ലാം കൊണ്ടുവന്ന് പഴനി കൊടുത്തു പ്രതിഷ്ഠ. എല്ലാവരും തിരിച്ചു പോന്നു. പിന്നെ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഭൂമികൾ ഇവർ ഓഹരി കിട്ടിയവരൊക്കെ വിൽക്കാൻ തുടങ്ങി. അവരോരോരുത്തർ വിറ്റുപോയി കഴിഞ്ഞിട്ട് പുറകെ ഈ പരിസരത്തുള്ളവർക്കെല്ലാം അനിഷ്ടങ്ങളാണ്. മരണം, ചെറുപ്പക്കാർ ഇവിടെ താമസിച്ചിരുന്ന ഒരു പെൺകുട്ടി, പിന്നെ അത് അവർ വാങ്ങിച്ചതാണ് വസ്തു. വീട്ടൊക്കെ വീട് വീട്ടിലുള്ള വീട് അവിടെയുണ്ട്. അത് പിന്നെ കോളേജിൽ പഠിച്ചിരുന്ന കുട്ടിയാണ്. അത് വന്ന് തൂങ്ങി മരിച്ചു. അങ്ങനെയായപ്പോൾ നാട്ടുകാർക്ക് തന്നെ വിഷമമായിട്ട് അവരെല്ലാവരും കൂടെ പറഞ്ഞ് ഒന്ന് നോക്ക് ഇത് എന്താണെന്നും. ഇപ്പം ഞങ്ങളുടെ കുടുംബത്തിൽ 2 പേര് മരിച്ച്. ശരി. അപ്പോൾ ഈ 13 വർഷത്തിന് മുമ്പാണ് ഈ ഒരു മഞ്ച് എന്ന് പറയുന്നത്. മഞ്ച് വന്നത് 13 ഈ ക്ഷേത്രം പണിഞ്ഞതിന് ശേഷമാണ്. പണ്ട് ഇവിടെ മഞ്ചില്ല. അതെങ്ങനെയാണ് അത് വന്നത്? ഞാൻ പറഞ്ഞില്ലേ, ആ കുട്ടിയാണ് ഇവിടെ മഞ്ച് കൊണ്ടുവന്ന് ആദ്യമായിട്ട് വെക്കുന്നത്, ഈ കടയിൽ നിന്ന് വാങ്ങിച്ച്. അങ്ങനെ പിന്നീട് ദേവൻ ഇഷ്ടപ്പെട്ട് എല്ലാരും തെളിഞ്ഞത്. പിന്നീട് പിന്നെ അത് മഞ്ച് പറയാക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ പറയായി. പിന്നെ എല്ലാ അർച്ചനയ്ക്കും പുഷ്പാഞ്ജലിക്കും
പൂജക്കെല്ലാം ഞങ്ങളത് വഴിപാടായിട്ട് കൊടുക്കുന്നു. അതിനെ കുറിച്ച് എല്ലാവർക്കും വളരെ തൃപ്തിയാണ്. പിള്ളേര് പറയുന്നത് ഭഗവാന് ഒരു മഞ്ച് വെച്ചേച്ച് ഞങ്ങൾ പറഞ്ഞാൽ അവർക്കത് സാധിച്ചു കിട്ടുമെന്നുള്ളതാണ്. ഒരുപാട് പേര് ആന്ധ്രയിൽ നിന്നും പിന്നെ നമ്മുടെ ജഗതി ശ്രീകുമാർ ആക്സിഡന്റ് പറ്റിയില്ലേ, അന്ന് കണ്ണൂരുകാരി ഒരു സ്ത്രീ രണ്ട് പറന്നേർന്നു ഇവിടെ, അങ്ങേര് മരിക്കരുതെന്നും പറഞ്ഞു അവരിവിടെ വന്നത് നടത്തി. ഞങ്ങൾ ഈ ക്ഷേത്രത്തിൽ എത്തിയത് അടയ്ക്കുന്ന സമയത്താണ്. അതുകൊണ്ട് തന്നെ വലിയ തിരക്കുകളൊന്നും ഇല്ലാഞ്ഞത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഷൂട്ട് ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു. എന്തായാലും ഞങ്ങളുടെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. വിഷ്ണു വി ഗോപാൽസ് വ്ളോഗ്. ഇനിയും പുതുപുത്തൻ വിശേഷങ്ങളുമായി നല്ല വീഡിയോസുമായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നതുവരെ ബൈ.